ഷാജി വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരല്ലേ, അതിനകത്ത് ഒരു വലിയ സത്യമുണ്ട്. അതായത് ഷാജി ഇറാന്റെ പേരെന്നാണ് എന്റെ ഒരു ഷാജി. നമുക്ക് ഇയാളുടെ ജാതി ഏതാണെന്ന് മനസ്സിലാവില്ല, ഇയാളുടെ മതം ഏതാണെന്ന് മനസ്സിലാകത്തില്ല, ഒന്നും മനസ്സിലാവില്ല. വളരെ അപൂർവത്തിന്റെ പേരുള്ള ബാഹുവാണ്. ഈ രണ്ട് പേരേ ഉള്ളൂ എല്ലാ ജാതിയിലും മതത്തിലും പെടുന്ന രണ്ട് പേരുകളും. അപ്പൊ ഷാജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺവീൻസ്ഡ് ആണ്. മാത്രമല്ല പണ്ട് ജയൻ സാർ ഒരു പടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാജി അതൊക്കെ ഇപ്പോഴും ഭയങ്കര ഹിറ്റാണ്. യൂട്യൂബില് നോക്കിയാൽ എല്ലാം അറിയാൻ പറ്റും. അപ്പം ഷാജി എന്ന് പറഞ്ഞാൽ പോപ്പുലർ നെയിമാണ്, അതുകൊണ്ടാണ് ഷാജി ഉണ്ടല്ല, അതൊന്നുമില്ല. അമ്മ ഇത് രണ്ടാം വരവ്, ഇത് മൂന്നാം വരവാണ്. ഒന്നിൽ പഠിച്ചാൽ മൂന്നാണ്, ഇത് മൂന്നാം വരവാണ്, ശരിക്കും രണ്ടാം വരവല്ല. ഇതിൽ ശരിയാവും, ഇതിൽ ശരിയായില്ലെങ്കിൽ ഇനി ശരിയാവും തോന്നില്ല. സത്യമാണോ? ഞാൻ പറഞ്ഞത് ആ കാശിൽ പകുതി കൊടുത്തിട്ടുണ്ട്, ഇന്നും ബാക്കി കൊടുക്കണം. ബാക്കി 8000 ഇന്ന് കൊടുക്കണം, 7000 അഡ്വാൻസ് കൊടുത്തു. എന്റെ വേറെ കുറച്ച് നല്ല പണം തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ മൂന്നാല് നല്ല സിനിമകൾ ഇനി ഇറങ്ങുന്നുണ്ട്. ഉറിയടി, ജീൻ ബൂമ്പ, പിന്നെ കെ കെ രാജു ചെയ്ത് എവിടെ എന്നുള്ള സിനിമ, പിന്നെ ടി കെ രാജു സംവിധാനം ചെയ്ത കോളാമ്പി, ഗോകുലം പ്രൊഡ്യൂസ് ചെയ്ത പിടികിട്ടാ പുള്ളി, അങ്ങനെ കുറെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇനി നാലാമതും സമയം ഇല്ലാണ്ടാണ്. നല്ല റെസ്പോൺസ് ആണ്, നല്ല കളക്ഷൻ ആയിട്ട് എനിക്ക് വേറെ കാര്യം പറഞ്ഞാന്ന് വെച്ചാല്, ഈ സിനിമ 100 പേര് കാണുകയാണെങ്കിൽ 85 പേർക്ക് നല്ല അഭിപ്രായമാണ്. 15 പേർ പറയുന്നത് നാവശ്യമാണ് മുൻകാല രണ്ട് സിനിമകൾ വെച്ചിട്ട് പോരാ എന്ന് പറയുന്നവരുണ്ട്. ഇതൊന്നും ഇതൊരു തമാശ സിനിമയാണ്. നമ്മള് 2 മണിക്ക് 10 മിനിറ്റ് കണ്ട് ചിരിച്ച് ഇറങ്ങി പോകാന്നുള്ളതല്ലാണ്ട്, ഇതിനകത്ത് ഈ തമാശ പറഞ്ഞ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കുറ്റങ്ങളും കുറവും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ റിവ്യൂസിലൊക്കെ ഒരു സിനിമ കണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്റർവെല് കണ്ടിട്ട് ഒരാള് അത് കുറച്ച് ഈ പടം എന്ത് റിസൾട്ട് ആണെങ്കിലും നല്ലതാണെങ്കിലും അതിനെ ഫസ്റ്റില് തന്നെ ജനങ്ങളുടെ മുമ്പിൽ മോശമാക്കാന്ന് പറയുന്നിട്ട് റീപ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഏതൊരു കൂട്ടുകാരും അതറിയില്ല. ശത്രുക്കളുടെ അല്ല, ഈ പിള്ളേരല്ല, ഈ നമ്മള് ഇതിനകത്ത് ഇരിക്കുന്ന ഓൺലൈനിൽ ഇരിക്കുന്നവരിൽ എല്ലാവർക്കും അത്യാവശ്യം അവരെ കുറെ ഈ പറഞ്ഞ എന്താ പറഞ്ഞ ക്രിറ്റിക്സ് എല്ലാവരും ക്രിറ്റിക്സ് ആണല്ലോ. ഇപ്പൊ ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ക്രിറ്റിക്സ് ആണ്. അപ്പൊ ഇവരൊരു തമാശയാണ്. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിപ്പോ എന്റെ സിനിമയ്ക്ക് മാത്രമല്ല, ഇപ്പൊ പല സിനിമയ്ക്കും സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 15-ാമത്തെ മിനിറ്റിലാണ് അവര് മോശം എന്ന് പറഞ്ഞത്, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ആ ഒരു പ്രവണത വളരെ മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സിനിമ കണ്ട് ഇറങ്ങുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സിനിമ കണ്ടിറങ്ങിയ ഒരു ഫാമിലിയും സിനിമ മോശമാണെന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ സിനിമക്ക് മനഃപൂർവ്വം വേണ്ടി ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കുറച്ച് പിള്ളേർക്കാണ് അവര് സിനിമ തുടങ്ങുന്ന. അപ്പൊ ഞാൻ സാധാരണ ഒരു സിനിമ റിലീസ് ചെയ്യാൻ 10 മണിക്ക് ഫസ്റ്റ് ഷോ നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 12:30 ആകുമ്പോൾ സിനിമ തീർന്നതിന് ശേഷം അതെടുക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കും അതിന് കൃത്യമായിട്ടുള്ള ഒരു കമന്റ് ആണെന്ന്. 15 മിനിറ്റ് സിനിമ തുടങ്ങി 15 മിനിറ്റിനുള്ളിൽ അങ്ങനെ ഒരു കമന്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്, അതിനെ റിപ്പോർട്ട് ചെയ്തത്. അതായത് സിനിമയുടെ ഓരോ 15 മിനിറ്റ് അതെന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയെ കുറിച്ചാണ് പറഞ്ഞിട്ട് സിനിമയെ പറ്റി എന്തൊക്കെയോ പറയുന്നു. സിനിമ തീർന്നതായി പറഞ്ഞാൽ മനസ്സിലാക്കും. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ അഭിപ്രായമാണോ നിർബന്ധമൊന്നുമില്ല. സിനിമയെ പറ്റി നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളും ഇഷ്ടപ്പെടാത്ത സിനിമകളും ഉണ്ട്. ഇപ്പൊ ലൂസി പറഞ്ഞ സിനിമ കണ്ടിട്ട് ഗംഭീര പടമാണ് അല്ലാതെ പറഞ്ഞത്, കുടിമുരുകൻ പോലെ അന്യ മേളം ഹിറ്റാണ് പടം. എന്നിട്ടും എന്റെ ചില ഫ്രണ്ട്സ് കണ്ടിട്ട് പറഞ്ഞു ആ കണ്ടിരിക്കാൻ കേട്ടോ പടം, ഞാൻ അത്രയേ ഉള്ളോ. ആ എനിക്ക് എന്ന് പറയുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളെ കുറിച്ചും നല്ല അഭിപ്രായവും അല്ലാത്ത അഭിപ്രായവും പറയുന്നവരുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർ പറയുന്ന അഭിപ്രായമാണ് നമ്മൾ മാനിക്കേണ്ടത്. ഇപ്പൊ ലൂസി പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ 95% ആൾക്കാരും സൂപ്പർ എന്ന് പറയുന്നവരാണ്. എന്ന് പറയുന്നത് നമ്മുടെ സിനിമ 85% ആൾക്കാരും പറയുന്നത് കൊള്ളാം, ഫാമിലി ആയിട്ട് പോയി കണ്ടിരുന്ന് ചിരിക്കാവുന്ന ഒരു സിനിമയാണെന്ന് നമ്മൾ പറയുന്നത്.
പിന്നെ ഈ റിവ്യൂസ് ഒക്കെ നമ്മള് പക്ഷെ റിവ്യൂസ് നോക്കി സിനിമ കാണുന്നവരോട് ആൾക്കാരുണ്ട് ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഐ ടി സ്റ്റുഡൻസ് ഒക്കെ കുറെ ഒക്കെ റിവ്യൂസ് വാച്ച് ചെയ്യുന്നവരാണ്. പിന്നെ ഒന്നോ രണ്ടോ പേരാണ് ഈ ഓൺലൈൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു 1000 പേരുണ്ടല്ലേ, കൂടുതലുണ്ടല്ലേ, ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം നാവളപ്പിക്കാൻ നടക്കുന്ന കാര്യമല്ലേ. നല്ല റിവ്യൂസ് ഉണ്ട്. ഈ പറഞ്ഞ നമ്മൾ പടം റിലീസ് ചെയ്തതിന് ശേഷം പടം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് നല്ല റിവ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞതിന്റെ ഈ ഒരു പ്രവണത സിനിമ തീരുന്നതിന് മുമ്പ് ഇതിനെ മലപ്പുറം ഇറങ്ങണം എന്ന് പറഞ്ഞ വിചാരിച്ചിട്ട് ഇറങ്ങുന്ന കുറച്ച് പിള്ളേരെ അത് ചിലപ്പോ വ്യക്തികളായിരിക്കും, ചിലപ്പോ ആ പിള്ളേർക്ക് തോന്നുന്ന തമാശ ആയിരിക്കാം, അല്ലെങ്കിൽ അറിയുന്ന ഒരു ഗ്രൂപ്പിന് തോന്നുന്ന എന്താ പറയാ ഒരു അങ്ങനെയൊന്നുമില്ല. പിന്നില്ല ഇത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ചില പിള്ളേർക്ക് തോന്നുന്ന തമാശ ഇല്ല ഇല്ല ഇല്ല. സിനിമാ മേഖലയായിട്ട് ആരും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സിനിമാ മേഖലയായിട്ട് കാരണം വെച്ചാൽ സിനിമാ മേഖലയിൽ എല്ലാവരും അങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നതാണ്. സിനിമാ മേഖലയിൽ മറ്റൊരു സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമാക്കാരും അതിനോട്ട് പ്രയത്നിക്കില്ല. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.